സുഹൃത്തുക്കളെ, വീട് വെക്കാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് എന്ന് നിങ്ങൾ പരസ്യത്തിൽ കണ്ട പ്ലോട്ടാണ് ഈ കാണുന്നത്. അപ്പം ഇത് വരുന്നത് തൃശ്ശൂർ മരത്താക്കരയ്ക്ക് അടുത്ത്. ബൈപ്പാസ് ക്രോസ് ചെയ്ത് തൃക്കൂർക്ക് പോകുന്ന വഴിയിൽ നിന്ന് ടേൺ ചെയ്താണ് ഈ പ്ലോട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ കുഞ്ഞനമ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നൽ ഉണ്ട് പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്ന് മണ്ണുത്തിക്ക് പോകുന്ന വഴിയിൽ മരത്താക്കരയിൽ. അവിടുന്ന് തൃക്കൂർ പോകുന്ന ഡയറക്ഷനിൽ ഫസ്റ്റ് റൈറ്റിലേക്കുള്ള വഴി നെല്ലിച്ചോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറയുക. അവിടെ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ അവിടുന്ന് താഴേക്ക് ഇറങ്ങുന്ന റോഡാണ്. ഫസ്റ്റ് റൈറ്റും വരാം, സെക്കൻഡ് റൈറ്റിലും ഈ പ്ലോട്ടിലേക്ക് എത്താം. അപ്പോൾ അത് ശരിക്ക് കഷ്ടിയൊരു അര കിലോമീറ്റർ എന്ന് പറയാം ബൈപ്പാസിൽ നിന്ന്. അപ്പോൾ ഈ കാണുന്ന ടാർ ചെയ്ത റോഡാണ് ഇത്. ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡ് റോഡാണ്. അപ്പോൾ ഇത് നമ്മൾ നടന്നെത്തുന്നത് പ്ലോട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്കാണ്. ഈ റോഡ് നേരെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിച്ചോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചെന്നെത്തുക. അപ്പോൾ ഇത് ബേസിക്കലി ഒരു തെങ്ങുമ്പറമ്പാണ്. 50 സെൻറ്റിൽ താഴെ ഉള്ളൊരു പ്ലോട്ട്. അപ്പോൾ ഇത് നമ്മൾ 6 പ്ലോട്ടായിട്ടാണ് മുറിച്ച് വെക്കുന്നത്. ഇതിലിപ്പോൾ ഈ ഗേറ്റ്, നിങ്ങൾ ഈ കാണുന്ന ഗേറ്റിൻ്റെ അവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് ഒരു വഴിയിടും. ആ വഴിയുടെ 2 വശത്തായിട്ട് 4 പ്ലോട്ടുകൾ, ഓരോ പ്ലോട്ടും ഒരു 7.5 സെൻറ്റ് 6.5 സെൻറ്റ് വെച്ചാണ് 4 പ്ലോട്ടുകൾ ഈ വഴിയുടെ 2 വശത്തും ഉണ്ടാവുക. അതുപോലെ റോഡ് അപ്പുറത്തെ സൈഡിൽ 8 സെൻറ്റിൻ്റെ 2 പ്ലോട്ട്, അങ്ങനെ മൊത്തം 6 പ്ലോട്ടായിട്ടാണ് ഈ 50 സെൻറ്റിൻ്റെ പ്ലോട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തെങ്ങ്, അതുപോലെ കുറച്ച് സൈഡിൽ ഇതിൻ്റെ ബൗണ്ടറീസിലായിട്ട് കുറച്ച് മരങ്ങളുണ്ട്. കശ്മാവ്, അതുപോലെ ജാതി 1-2 എണ്ണം, ഒരു കുടംപുളിയുടെ മരം ഉണ്ട് വലുത് തന്നെ, പിന്നെ അതുപോലെ നാരകം, അതുപോലെ കുറച്ച് പ്ലാവുണ്ട് 1-2 എണ്ണം. ഈ കാണുന്നത് ഒരു നല്ലോണം വെള്ളമുള്ള ഒരു കിണറാണ് അതിൻ്റെ മോട്ടർ ഷെഡ്. എല്ലാം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളോ ഉള്ളു ഇവിടെ. ഈ പറമ്പ് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസൊന്നുമില്ല. ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യണ്ടായി. അപ്പോൾ വാഴ അതിപ്പോൾ വെട്ടിയിട്ടുള്ളത് കാണാം, രണ്ടാമത്തെ പ്രാവശ്യം കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതല്ലാതെ കുറച്ച് പച്ചക്കറികളൊക്കെ ആൾ കൃഷി ചെയ്തിരുന്നു. കപ്പ, അതുമാതിരി മുളക്, വഴുതന, വെണ്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇത് ഈ കാണുന്ന ഒരു നാടൻ നാരകമാണ്, ചെറുനാരകം, നാരങ്ങയുണ്ട്. അപ്പോൾ അതുപോലെ മുരിങ്ങ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫലവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു ചെറിയൊരു ഷെഡുണ്ട് നാളികേരം ഇടുന്നത് കൂട്ടിയിടാനായിട്ട്. അല്ലാതെ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. പിന്നെ മഴക്കാലത്ത് ഇപ്പോൾ ജസ്റ്റ് മഴ കഴിഞ്ഞുള്ളൂ പ്ലോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി. വാഴകളൊക്കെ വെട്ടിയിരുന്നു, പിന്നീട് വീണ്ടും വാഴകൾ വളർന്നു വരികയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ രണ്ടാമത് വെട്ടിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് ഒന്ന് ക്ലിയർ ചെയ്യണം ഒന്നും കൂടി. ഈ കാണുന്നത് ഒരു കുടംപുളിയാണ്. അപ്പോൾ അതുകൊണ്ട് പുളി താഴെ വീണ് കിടക്കുന്നുണ്ട്. അത്യാവശ്യം കുടപ്പുളി ഉണ്ടാവുന്ന ഒരു മരമാണത്. കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. താഴെ പലയിടത്തുമായിട്ട് കുടംപുളി കിടക്കുന്നുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം കളക്ട് ചെയ്തിരുന്നു കുടംപുളി. വീട്ടിൽ ധാരാളം ഇരിക്കുന്നുണ്ട് ഉണക്കിയ കുടംപുളി തന്നെ. ഈ ഇവിടെ കൃഷി നോക്കി നടത്തിയിരുന്ന ആൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇടയ്ക്ക് കപ്പ, അതുപോലെ വാഴക്കൊലകൾ, വാഴ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വാഴക്കൊല കുറച്ചൊക്കെ അദ്ദേഹം എടുക്കും, ചിലത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, പിന്നെ ബാക്കിയുള്ളത് കിളികൾ തിന്നും. അണ്ണാൻ കിളി ഇത്തരം ആൾക്കാർ അത് തിന്നും. ഇത് ഒരു കശ്മാവാണ്. കശ്മാവുമ്മയും അത്യാവശ്യം കശ്മാങ്ങയൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ വീണ് പോവുകയാണ് ചെയ്യുക. അതുപോലെ ജാതി, ജാതി അദ്ദേഹം എടുക്കലുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പം ആൾ ഈ പ്ലോട്ടിൽ വർക്ക് ചെയ്യണില്ല, ഞങ്ങളാളെ ഒഴിവാക്കി. അപ്പോൾ ഇത് ഇതിൻ്റെ രണ്ടതിരില്, ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡ് റോഡാണ്, രണ്ട് ബൗണ്ടറിയിൽ വീട്ടുകാർ താമസമുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കുഞ്ഞനമ്പാറ, ഞാൻ പറഞ്ഞ സിഗ്നൽ. മരത്താക്കര ടു തൃക്കൂർ റോഡാണ് ഈ ക്രോസ് ചെയ്ത് പോണത്.
ഈ വാഹനങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞ മണ്ണുത്തി ടു പാലിയേക്കര ടോൾ പ്ലാസ. പാലിയേക്കര ടോൾ പ്ലാസ ഒരു കഷ്ടി ഒരു കിലോമീറ്റർ ഉള്ളു ഇവിടെ നിന്ന്. ഇത് വാൻ ഹുസൈൻ അതുപോലെ അലൻസോളിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഇത് ഈ സിഗ്നലിനോട് തൊട്ടടുത്താണ്. കുറച്ച് നാളായിട്ടുള്ളത് ഓപ്പണായിട്ട് നല്ലോണം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് അവിടെ വിലക്കുറവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാരുതി സുസുക്കിയുടെ അരീന എന്ന് പറഞ്ഞ ഷോറൂമാണിത്. ഇത് പോപ്പുലർ മോട്ടോഴ്സിൻ്റെയാണ്. അപ്പോൾ ഈ ഇതെല്ലാം ഇത് സിഗ്നലിൻ്റെ തന്നെ വളരെ അടുത്താണ്. നെക്സ്റ്റിനാണ് മാരുതി സുസുക്കിയുടെ അരീന എന്ന് പറഞ്ഞ ഷോറൂം. ഈ കാണുന്നത് യൂസ്ഡ് കാർസ് ലക്ഷറി കാറുകളുടെ ഒരു ഷോറൂമാണ്. ഇത് റോഡിൻ്റെ അതർ സൈഡ്. ഇതും സിഗ്നലിന് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാവിധ ലക്ഷറി കാർസ് മെർസിഡീസ് ബെൻസ് BMW ഔഡി തുടങ്ങിയ എല്ലാ കാറുകളും ലെക്സസ് എല്ലാം ഉണ്ട് അവിടെ. ടാറ്റ മോട്ടോഴ്സ് അത് ആ ലക്ഷറി കാറിൻ്റെ നെക്സ്റ്റ് റോഡിൻ്റെ എതിർവശത്ത് ടാറ്റ മോട്ടോഴ്സ്. ഇതാണ് BRD കാർ വേൾഡ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ മാരുതിയുടെ വലിയൊരു ഡീലേഴ്സാണ്. ഒന്ന് പോപ്പുലർ, ഒന്ന് BRD കാർ വേൾഡ്. അവരുടെ യൂസ് കാർസ് ആണ് ഇപ്പോൾ കണ്ടത്. ഈ കാണുന്ന ഷോറൂമാണ് അവരുടെ പ്രോപ്പറായിട്ടുള്ള മാരുതിയുടെ സുസുക്കിയുടെ ഷോറൂം. അപ്പോൾ ഇത് BRD കാർ വേൾഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെയാണ്. അതിനോട് ചേർന്ന് അവരുടെ സർവീസ് തൊട്ടായിട്ട് ലക്സ് എന്ന് പറഞ്ഞിട്ട് BRD ലക്സ് എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഷോറൂം ഇതുപോലെ തന്നെ യൂസ്ഡ് കാർസിൻ്റെയാണ് ലക്ഷറി കാറുകളുടെ. അപ്പോൾ ഇതിനകത്ത് യൂസ്ഡ് ലക്ഷറി കാറുകളാണ് BMW ബെൻസ് എല്ലാം. ഇത് സിഗ്നലിന് വളരെ ക്ലോസ് ആയിട്ട് തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ബ്രിഡ്ജ് വേ മോട്ടോഴ്സിൻ്റെ എറണാകുളത്തുണ്ട് തൃശ്ശൂരത്തെ ഷോറൂമാണ് മെർസിഡീസ് ബെൻസിൻ്റെ ഷോറൂം. ഇത് നമ്മൾ നേരത്തെ കണ്ട സിഗ്നലിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ ഈ റോഡിൽ പ്രധാനമായിട്ടും മണ്ണുത്തി വരേക്കും മുഴുവൻ കാറുകളുടെ ഷോറൂമാണ്. ഇത് കിയയുടെ ഷോറൂമാണ്, ഇഞ്ചോൺ കിയ. അപ്പോൾ ഇത് കുട്ടനെല്ലൂരാണ്. ഇവിടെ നിന്ന് മരത്താക്കര കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പോയിന്റ് കുട്ടനെല്ലൂരിൻ്റെയും ഇടയിലാണ് ഈ കിയയുടെ ഷോറൂം വരുന്നത്. കുട്ടനെല്ലൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് നടത്തറ സിഗ്നൽ, അത് കഴിഞ്ഞാൽ മണ്ണുത്തിയായി. ഇത് മഹീന്ദ്രയുടെ ഷോറൂമാണ്, റാം മോട്ടോഴ്സ്. അപ്പോൾ അങ്ങനെ ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് മുഴുവൻ കാറിൻ്റെ ഷോറൂമുകളാണ്. പിന്നെ അതുപോലെ നല്ല ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഒരുവിധം ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എമിനിറ്റീസൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇത് സെൻറ് ജൂഡിൻ്റെ പേരിലുള്ള ലാറ്റിൻ ചർച്ചാണ്. ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു CBSU സ്കൂൾ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇത് കുട്ടനെല്ലൂർ ഫ്ലൈ ഓവറിന് അടുത്തുള്ള ഹൈലൈറ്റ് മാൾ, നിങ്ങൾക്കറിയാം കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മാളിൻ്റെ തൃശ്ശൂർ പുതിയതായിട്ട് വരുന്ന അപ്കമ്മിങ് പ്രോജക്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീഷനായി. അതിലൊരു ഷോപ്പൊക്കെ വന്ന് ഒരു റെസ്റ്റോറൻ്റ് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ലൂലുവിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റും ഈ മാളിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അടുത്ത് തന്നെ ഓപ്പണാവും. 2025 തന്നെ ഓപ്പൺ ആവേണ്ടതാണ്. ഇത് കംപ്ലീഷനായി ഓൾമോസ്റ്റ്. ഹൈലൈറ്റ് മാൾ ഇതാ കാണുന്നു അതിൻ്റെ ബോർഡ്. അപ്പോൾ പണികൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിൻ്റെ അതിൻ്റെ. ഇത് വരുന്നത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തൃശ്ശൂർക്കുള്ള റോഡിൽ കുട്ടനെല്ലൂരിലാണ്. ഇതാണ് ബാബ് അറേബ്യ, അല്ലെങ്കിൽ തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം ആലിബാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റ്, ആലിബാബ ആൻഡ് 41 ഡിഷസ്. അത് ഇൻ ബിറ്റ്വീൻ വരുന്നൊരു സ്പോട്ടാണ്. ഈ കുട്ടനെല്ലൂരിൽ നിന്ന് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ യു ടേൺ എടുത്ത് വന്നാൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഇവിടെ തന്നെ ഇതിനോട് ക്ലോസ് ആയിട്ട് ശോഭ ഡെവലപ്പേഴ്സിൻ്റെ, സോറി ശോഭയല്ല, മലബാർ ഗോൾഡ് അവരുടെ വലിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവർ പ്രോബബ്ലി റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിനായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലം. ഇത് ഫോർഡിൻ്റെ MCP ഫോർഡ്, നേരത്തെ നിങ്ങൾ കണ്ടത് EVM സിട്രോൺ ജീപ്പിൻ്റെ ഷോറൂം കണ്ടു നേരത്തെ. അപ്പോൾ അങ്ങനെ ഈ റോഡിൻ്റെ ഇരുവശവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം കാറിൻ്റെ ഷോറൂമുകളാണ്. ഇത് വീണ്ടും നമ്മൾ സിഗ്നലിൽ തിരിച്ചെത്തിയപ്പോൾ ഞാനിപ്പോൾ കുട്ടനെല്ലൂർ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ തിരിച്ച് സിഗ്നലിലേക്ക് ഇപ്പോൾ എത്തി. വളരെ ബിസി ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണത്. ഇവിടെ കാത്തലിക് സ്ത്രീം ബാങ്ക് ഒരു ബ്രാഞ്ചും ATMഉം ഈ സിഗ്നലിൽ തന്നെയുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ബാങ്ക് ആൻഡ് എ ടി എം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റാണ് ബ്രിഡ്ജ് വേ മോട്ടോഴ്സ് മെർസിഡീസ് ബെൻസിൻ്റെ ഷോറൂം.
അവിടുന്ന് കുറച്ച് പോയാൽ ഇതൊരു ഫിഷ് ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മീനിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല ഡിഷസ് കിട്ടും. ഇതിൻ്റെ നെക്സ്റ്റ് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇത് ബി എം ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ, ഫോർ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു ഹോട്ടലാണ്. ഇതും വളരെ ക്ലോസ് ആണ്. കാര്യം ഇത് ബൈപ്പാസിനോട് വളരെ അടുത്താണെങ്കിൽ കൂടി ഈ പ്ലോട്ടിരിക്കുന്ന സ്ഥലം വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം ഗ്രീനറി ഉള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല, ഇവിടുന്ന് ഞാൻ പറഞ്ഞു തൃക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി തന്നെ നല്ലൊരു പുഴ, കുറുമാലി പുഴ എന്ന് തൃശ്ശൂർ ഉള്ളവർക്ക് അറിയുന്നുണ്ടാവും. കുറുമാലി പുഴ ഫർദർ തൃക്കൂർന്ന് പോയാൽ മരോട്ടിച്ചാൽ എന്നൊക്കെ പറയുന്ന നല്ല കാട് ഒക്കെയുള്ള ഒരു വളരെ മനോഹരമായ സ്ഥലങ്ങൾ. ചിമ്മിനി ഡാമൊക്കെ ഈ റൂട്ടിൽ ഡൈവേർഷൻ എടുത്ത് പോവാവുന്നതാണ്, പീച്ചിക്കും അതുപോലെ. അപ്പോൾ നല്ല ക്വയറ്റായിട്ടുള്ളൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്ലോട്ട് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതുപോലെ ഇതിൻ്റെ പ്രൈസ്, ഏരിയ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ പേര് ജോർജ് എന്നാണ്. 9895039531. Thank you.